ഹലോ നമസ്കാരം. അപ്പോൾ പണികൾ കുറച്ച് കഴിഞ്ഞ് കാണിച്ചിട്ട് ഇപ്പോൾ താഴത്താണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ അടുത്ത നമ്മുടെ മുന്നിൽ കൂടെ പോകുന്ന തോട്ടിൽ കുറച്ച് പായലുണ്ട്. ഞാൻ ആ പായലെടുത്ത് കൊടുത്തിട്ട് നമുക്ക് മീൻ കുളത്തിലിടണം. കാരണം മീനോട് ഭയങ്കര ചൂട് കാരണം അവർക്ക് ചൂടിൻ്റെ വിഷയം നന്നായിട്ട് വരുന്നുണ്ട്. മീനോടത്ത് വെള്ളം ഭയങ്കര ഹെവി ചൂടുമാണ്, പിന്നെ അതിൻ്റെ അടിയിൽ പാറയാണ്, ഷീറ്റാണ്. അപ്പോൾ അവർക്കൊരു തണലില്ല പരിപാടികൾ എന്തെങ്കിലും നോക്കണം. ഓരോതിന് വെള്ളത്തിൻ്റെ ഇപ്പം ഞാൻ രണ്ട് നേരമൊക്കെ വെള്ളം അടിച്ചു കൊടുക്കുകയാണ്. ചൂടാക്കി വെള്ളം ചുറ്റും പൈപ്പ് ഇട്ടിട്ട് വെള്ളമൊക്കെ അടിച്ച് സെറ്റ് ചെയ്ത് വെച്ച് നിർത്തിയിരിക്കുകയാണ്. നല്ല ചൂടിൻ്റെ പ്രശ്നം, വെള്ളം നല്ല തിളച്ചിട്ടാണ് നിൽക്കുന്നത്. മീനുകൾക്ക് വിഷയമാണ്. ഇവിടെ നമ്മൾ പൊളിച്ചിട്ടുണ്ട്. ഇത് ഇവിടെ നമ്മളെ പഴയ വാഷ് ബേസിനായിരുന്നു. വാഷ് ബേസിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളെ പണ്ടത്തെ ഡിസൈനർ ഇതുണ്ടാവില്ല, ടൈലൊക്കെ ഇട്ടിട്ട് നല്ല സീനറി ടൈലൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതൊക്കെ പൊളിച്ച് മാറ്റിയിട്ട് ഇതാണ് വന്നിരിക്കുന്നത്. ഷെൽഫ് ടൈപ്പാണ് ഉള്ളത്. ഇപ്പോൾ ആദ്യം ടേബിൾ ടോപ്പ് വരുന്നത്, പിന്നെ അതിൽ ഇത് ഇൻബിൽട്ട് വരുന്നതാണ്. ഇത് വാഷ് ബേസിന് പുറത്താണ്, അതിൻ്റെ ഷെൽഫാണ്. അതേപോലെ അടുക്കളയത്തെ ഷെൽഫൊക്കെ നമ്മൾ കവോടൊക്കെ നമ്മൾ പൊളിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെയൊക്കെ തേച്ചിട്ട് ജസ്റ്റ് വൈറ്റ് സിമെൻ്റ് അടിച്ചിട്ടിരിക്കുകയാണ്. അതേപോലെ കോർണറും ഉണ്ട്. ഇവിടെയും ഇത് നമ്മൾ ക്ലോസ് ചെയ്യാൻ പോകണം എന്ന് പറഞ്ഞാൽ അടപ്പ് സ്ലൈഡിങ്ങും ഡോറും കൂടി ആക്കാൻ പോകും, ഗ്ലാസ് ഒഴിവാക്കിയിട്ട്. അപ്പോൾ ഇവിടുത്തെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ താഴെയൊക്കെ മാറ്റാനുണ്ട്. അതിൻ്റെ സാധനം അളവൊക്കെ എടുത്തിട്ട് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അതിനൊരു കുറന്ന് ഫിക്സ് ചെയ്യേ വേണ്ടും. ഇപ്പോൾ നമുക്ക് വലിയ പ്രശ്നം ഒന്നും കാര്യങ്ങളില്ല. മേലും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ മേലെ മാറ്റുമ്പോൾ മൊത്തമായിട്ട് മാറ്റാമെന്ന് പറഞ്ഞിട്ട് താഴത്തേക്ക് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ട് പകുതി എടുത്തിട്ട് ലൈനുകളൊക്കെ മുഴുവൻ മാറ്റി അപ്പോൾ വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സ്ലാബൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ സ്ലാബൊക്കെ ആകെ ലീക്കായിരുന്നു. പണ്ടത്തെ നമ്മളെ ബാക്കി വന്ന പീസുകളൊക്കെ വെച്ചിട്ടായിരുന്നു അതിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അതൊക്കെ മാറി ഈ സിങ്ക് മാറ്റിയിട്ട് നമുക്ക് കുറച്ച് വലിയ സിങ്ക് ആക്കണം. ഇവിടെ ബാത്റൂം നോക്കിയാണെങ്കിൽ അപ്പോൾ അതേപോലെ വാട്ടർ പ്രൂഫ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇവിടെ വാഷിംഗ് ബേസിനൊന്നുമില്ല, നമ്മളിപ്പോൾ നമ്മൾ എന്തായാലും ചെയ്യല്ലേ. അപ്പോൾ പിന്നെ വാഷിംഗ് ബേസിനുള്ള കണക്ഷിട്ടു. ഇവിടെ ഇന്ത്യൻ ക്ലോസറ്റ് ആയിരുന്നു, അത് നമ്മൾ യൂറോപ്പിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ താഴത്തേക്കുള്ള ടൈൽസൊക്കെ നമ്മൾ ഇന്നലെ ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഫോണിൻ്റെ ടൈല് ഇവിടുത്തെ ഗമ്മും ഇട്ടയ്ക്കാനുള്ള ഗമ്മും കാര്യങ്ങളും ഇപ്പോൾ നമ്മളാ ഫോണിലോട്ടുള്ള വാഷിംഗ് ബേസിനാണ്. ബാക്കിയൊക്കെ നമ്മൾ പിന്നെ പണിയാക്കിയ സാധനങ്ങളും ടൈൽസും കാര്യങ്ങളും. അപ്പോൾ ഇത് നമ്മൾ കൊട്ടത്താളത്തേക്ക് ഉള്ള സ്ലാബ് പൊളിച്ചോടത്തേക്കുള്ള ഗ്രാനൈറ്റ് ഇറക്കിയിരിക്കുന്നത്. സിംഗിൾ പീസ്, ഒറ്റ പീസിൽ ഇനി കട്ട് ചെയ്ത് സിങ്കിനുള്ളിൽ കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്യണം. പണിയുടെ തിരക്കിൽ ഈ ചെയ്തൊന്നും ചെടികളൊക്കെ അങ്ങോട്ടും കൊണ്ട് മാറ്റിയതൊന്നും എടുത്ത് തിരിച്ച് വെച്ചിട്ടില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം സ്റ്റാൻഡൊക്കെ ഒന്ന് പെയിൻറ് ചെയ്തിട്ട് തിരിച്ച് ഘടന മാറ്റാൻ. അപ്പോൾ നമ്മൾ പച്ചക്കറി തോട്ടത്തിലോട്ട് പോവുക, പച്ചക്കറി തോട്ടം പറിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെയൊക്കെ ആകെ അല വീലയാണ്. പണി നടക്കുന്ന കാരണം ഇത് ഏതൊരു അതുള്ളത് മാത്രമത്തെ ഡോറാണ്. അപ്പം നമ്മൾ കയറുകയാണ്. നമ്മളെ അണ്ടർ വോൾട്ട് യെസ് യൂ വെച്ചോ. നമുക്ക് പച്ചമുളക് പൊട്ടിക്കുകയാണ്. നമ്മൾ പച്ചമുളക് പൊട്ടിച്ച് കൊണ്ടാട്ടമുളക് ഉണ്ടാക്കുക, അതാണ് നമ്മളെ ലക്ഷ്യം. കൊണ്ടാട്ടമുളക് ഉണ്ടാക്കി നിറച്ച് വയ്ക്കുക. കറിവേപ്പിലൊക്കെ അതാ നന്നായി, ആ ഈ കറിവേപ്പില നന്നായി അല്ലേ, കൊഴിഞ്ഞു പോയി. എല്ലാ പൂക്കളൊക്കെ ഇട്ട് സെറ്റായി വരുന്നുണ്ട്. ചീര പറിച്ച് കളയാറായിരിക്കും. അടുത്തത് ഇതാകണം നല്ല. ഈ സെറ്റ് കഴിഞ്ഞു, വെണ്ടയ്ക്ക ചക്കളി, വീണ്ടും വെണ്ടയ്ക്ക, വീണ്ടും തക്കാളി, മുളക് കുറിച്ചു ഇവിടെ മുളക് കുറിച്ചു മുളക് തക്കാളി 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 ആവുന്നു. അത് പൊട്ടിക്കാം, കുമ്പളങ്ങ ഉണ്ടാവുന്നു. ഏ മുളക് ആ തയ്യോടെ കൊണ്ട് പറിച്ചു കൊണ്ടിരിക്കാം.
നമ്മുടെ പ്രഷർ പമ്പ് ആയിരിക്കും കേട്ടോ. പ്രഷർ പമ്പ് സൂപ്പറാണ്. ഇത് നമ്മളെ മീൻ കുളത്ത് നിന്നുള്ള വെള്ളമാണ്. അതിങ്ങനെ ഇവിടെ ഇടച്ച് നിറച്ച് വയ്ക്കും, അതിന് ഒഴിക്കും. അപ്പോൾ മീൻ കുളത്തിലെ വെള്ളം, ചാണകപ്പൊടി, അതൊക്കെയാണ് നമ്മൾ മീൻ. വെള്ളരി ഇപ്പോൾ നമ്മൾ ഇന്നത്തെ സെറ്റ്. ഈ മുളകുകൾ മുഴുവൻ നമുക്ക് കൊണ്ടാട്ടം മുളക്ക് ഉണ്ടാക്കാനുള്ളത്. ഇത് നമ്മൾ ഇത് എരിവ് കുറച്ച് കുറവാണ്, അതുകൊണ്ട് നമുക്ക് കൊണ്ടാട്ടം മുളകിനാണ് ഇത് നല്ലത്. നല്ല തൈരൊക്കെ ഒഴിച്ച് ഇങ്ങനെ അത് ഉപ്പിട്ടിട്ട് ഉണക്കിയെടുക്കുക, അത് കഴിഞ്ഞ് തൈരിട്ട് ഉണക്കിയെടുക്കുക, പിന്നെ എണ്ണയിലിട്ട് വറുക്കുക, കടിക്കുക. കഴിച്ചു കടയിട്ടടയും നമുക്ക് തൂട്ടിന്ന് കുറച്ച് ഈ പായൽ കുറച്ച് പായൽ വെക്കാം. അത്യാവശ്യം ഇപ്പോൾ പായൽ ഞാൻ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്ക് കഴുകി ഒത്തേക്കണം. കാരണേ കഴുകി ഒത്തേക്കില്ലെങ്കിൽ അസഭ തോട്ടിലായ കാരണം പല കെമിക്കൽസും ഉണ്ടാവും. പിന്നെ അത് നമ്മൾ മീനുകൾക്ക് പണിയിട്ടുക, അത് വേറെ. അതിൽ പലതും കണ്ടു, ഇങ്ങനെ എണ്ണമൊഴുക്കും ഓയിലിൻ്റെയൊക്കെ വണ്ടി കഴുകുന്നതാണ് കുറേ ആൾക്കാർ മീൻ പിടിക്കാനൊക്കെ പലതും ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇത് മീനുകൾക്ക് കൊണ്ട് ഇട്ട് കൊടുക്കണം. നമ്മൾ രണ്ട് വട്ടം ഇത് ഏകദേശം കഴുകിയുണ്ട്. ഇനി നമുക്കിത് കുളത്തിലോട്ട് കൊണ്ടുപോയിടാം. കുളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച്. ഇനി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് എന്തായാലും ഒരു റൗണ്ട് വെള്ളമടിക്കണം ചുറ്റുമൊന്ന് ചൂട് കുറയ്ക്കുമ്പോൾ. അപ്പോൾ ഒന്ന് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ കൂട്ടം കൂടി കിടക്കുകയാണ് കെട്ടുകെട്ടായിട്ട്. അപ്പോൾ ഒന്ന് റെഡിയാക്കി സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിൽ ഒരു തിന്നോ ഇല്ലയെന്നുള്ളത് ബാക്കി കാര്യങ്ങൾ വരും ദിവസങ്ങളിലേ അറിയാൻ പറ്റുള്ളൂ. ചൂടുകൊണ്ടുള്ള പ്രശ്നം കൊണ്ട് ആണെന്ന് തോന്നുന്നു. ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ ആൾക്കാരൊക്കെ പണി കിട്ടാറുണ്ട്. എന്നാലും വലിയ രീതിയിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും കാണില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനിപ്പോൾ ഡെയിലി ഒരു ഒന്നര ദിവസം കൂടുമ്പോൾ ഞാൻ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഒരുവിധം 90% ഒക്കെ വെള്ളം മാറ്റി ഞാൻ പുതിയത് അടിച്ചു കൊടുക്കാറുണ്ട്. നോക്കണം, ഇപ്പോൾ ചൂടിൻ്റെയാണെന്ന് വിചാരിക്കുന്നു. മണ്ണാണ് കാല് കഴുക. ഇടവേള സമയത്ത് തിന്നാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഉണ്ടോ? ഫ്രിഡ്ജിലുള്ളത് തണ്ണിമത്തനാണ്. തണ്ണിമത്തൻ നമുക്ക് ഉച്ചയ്ക്ക് ഊണ് ചെയ്യരുതില്ല, അത് വേർക്കുള്ള പോപ്കോൺ ഉണ്ട്. അതായത് ഗോൾഡൻ സിസിലാണ്, ചെറിയ പാക്കറ്റ് ആപ്പിൾ. കൊട്ട വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. മിക്കവാറും നാളേക്കുള്ള സിമെൻറ്റോ സാധനങ്ങൾ എന്തെങ്കിലും ആയിരിക്കും. സിമെൻറ്റാണ്, സിമെൻ്റ് ഇറക്കാം. സിമെൻറ്റ് ഐ ആ ചളിയും തോട്ടിലെ ചളിയും മേപ്പും സിമെൻറ്റ് കൂടി ഒക്കെ കൂടി ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷായിട്ട് അടുക്കളയിൽ കയറാം. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ അലമ്പാണ്. ഞാനിപ്പോൾ ഒന്നാൾ വായിക്കാൻ വേണ്ടി വാങ്ങി കൊടുക്കുക. ശ്രീ മഹാഭാഗവതം, അത് ഗദ്യങ്ങളാണ്, കുഴപ്പമില്ല. ഓരോരോ സ്റ്റോറീസ് അത് കഴിഞ്ഞിട്ട് ഇത് വായിച്ചു നോക്കി. അത്ഭുത രാമായണം, വലിയ വലിയ ബുക്കുകൾ അല്ല, കഥ മുഴുവൻ അറിയുമ്പോൾ ചെറിയ ചെറിയ സാധനം കണ്ടപ്പോൾ വായിച്ചൊക്കെ വിചാരിച്ചു. അങ്ങനെ വാങ്ങിയതാണ്. രസം ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വായിച്ചാൽ മനസ്സിലാവാത്ത കുറച്ച് സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, രസമുണ്ട്. കുറച്ച് നേരം ഷവറിലോട്ട് പോയി നമ്മൾ എന്താ സുഖം എന്ന് അറിയുന്നത്. ഇപ്പോൾ പോത്തോളിലേക്ക് പോയി നമ്മൾ ഇടയ്ക്ക് വെള്ളം നനയാൻ പോകണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പോപ്കോൺ ഉണ്ടാക്കാം. പോപ്കോൺ നമ്മൾ പോപ്കോൺ ആയിട്ട് കഴിക്കും. പിന്നെ കുറച്ച് ശർബത്ത് ശർബത്തും കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ടു. ഐ ചൂടുകൾക്ക് നല്ലതാ. കുറച്ച് പട്ടത്തി മാന്തലുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇന്നലെ രാത്രി വറുത്തു. എല്ലാ വീട്ടിലത്തെ പോലെ തന്നെ നമ്മളും ഐസ്ക്രീം പാത്രത്തിൽ തന്നെയാണ് നമ്മുടെ മീൻ വരട്ടി വെക്കുന്നത്. അപ്പോൾ ഇന്നലെ ഇത് നമ്മൾ വറുത്തു. ഞാൻ എന്ത് ചോദിച്ചാൽ എന്നതൊന്ന് പൊള്ളിച്ചെടുക്കാമെന്ന് വെച്ചു. സിമ്പിളായിട്ട് അപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് പാൻ ഫ്രൈ ചെയ്തിട്ട് ഒന്ന് സിമ്പിളായിട്ട് പൊള്ളിച്ചെടുക്കാം. എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് കഴിക്കാലോ. ഫ്രൈ ഇവിടെ ആയിരുന്നു അതിൻ്റെ കല്ലടങ്ങളിൽ ടോസ്റ്റിനുള്ള പണിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഈ പാത്രം വാങ്ങുമ്പോൾ എൻ്റെ ഹാൻഡിൽ ചൂടാവില്ല എന്നൊക്കെ പറഞ്ഞിരുന്നുണ്ടോ. പക്ഷേ ഇത് അത്യാവശ്യം ചൂടുന്നുണ്ട്. എന്നാലും നമ്മൾ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. സാധാ റോസ്റ്റ് ആട്ടോ, തേങ്ങാപ്പാലൊന്നും വെച്ചിട്ടില്ല. സാധാ ഒറിജിനൽ പൊള്ളിക്കലിൻ്റെ റോസ്റ്റ് ഒന്നുമല്ല. മീനായിട്ടുണ്ട്,
ഇല വാട്ടിയിട്ടുണ്ട്, നാരങ്ങയുണ്ട്, തക്കാളി ഉണ്ട്, കറിവേപ്പില അവിടെ ഉണ്ട്. യെസ്, ഞാൻ അതൊന്ന് പൊളിച്ചെടുക്കട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.